അഫ്ഗാനിൽ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ വെടിവെച്ചു കൊന്നു. കാബൂളിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ സംഭവത്തിന് പിന്നിൽ താലിബാൻ ഭീകരരാണെന്നാണ് റിപ്പോർട്ടുകൾ. ജഡ്ജിമാർ സഞ്ചരിച്ച കാറിന് നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. ഡ്രൈവർക്ക് പരിക്കേറ്റു. അഫ്ഗാനിസ്ഥാനിൽ യു എസ് സൈനികരുടെ എണ്ണം 2500 കുറച്ചതായി പെന്റഗൺ പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തിന് ശേഷമാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ആക്രമണം കാബൂൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ താലിബാൻ ആണെന്ന് അഫ്ഗാൻ അധികൃതർ കുറ്റപ്പെടുത്തി. എന്നാൽ താലിബാൻ ഇത് നിഷേധിച്ചു. അഫ്ഗാൻ സുപ്രീം കോടതിയിൽ 200 വനിതാ ജഡ്ജിമാരാണ് ഉള്ളത്. അടുത്ത ഏതാനും മാസങ്ങളായി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണ സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഈ ആക്രമണവും എന്നാണ് സൂചനകൾ. 2017 അഫ്ഗാനിസ്ഥാനിലെ സുപ്രീം കോടതി പരിസരത്തുണ്ടായ ചാവേർ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനിൽ ആക്രമണ പരമ്പരകൾക്ക് അറുതിയില്ല. താലിബാൻ ഭീകരർ രാജ്യത്ത് അഴിഞ്ഞാടുകയാണ്. ഇപ്പോഴുണ്ടായ സംഭവത്തിന് പിന്നിലും താലിബാൻ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ മാധ്യമ പ്രവർത്തകയെയും ഡ്രൈവറെയും വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. എൻകാസ് ടിവിയിലെ മാധ്യമ പ്രവർത്തകയും അവതാരകയുമായ മലാല മെയ്വാന്തുവും അവരുടെ ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടത്. ജലാലാബാദിലെ വീട്ടിൽ നിന്നും കാറിൽ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. മാധ്യമ പ്രവർത്തകയായ മലാല മെയ്വാന്ത് അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണത്തിനായി സജീവമായി പ്രവർത്തിച്ചിരുന്നു. സംഭവത്തിൽ അഫ്ഗാൻ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. കൊലപാതകത്തിൽ അഫ്ഗാൻ സുരക്ഷാ ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ഇക്കഴിഞ്ഞ മാസവും അഫ്ഗാനിൽ വ്യത്യസ്ത സംഭവങ്ങളിലായി രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ബോംബാക്രമണത്തിലാണ് രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായത്. 2020 മാത്രം അഫ്ഗാനിസ്ഥാനിലെ 10 മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അഫ്ഗാനിൽ പേടിച്ചാണ് ജനം ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇപ്പോൾ ജഡ്ജിമാരെ തന്നെ വെടിവെച്ച് കൊന്നിരിക്കുന്നത് ഭീതി പടർത്തിയിരിക്കുകയാണ്. ജീവിക്കാൻ കൊള്ളാത്ത ഇടമെന്ന അഫ്ഗാൻ ജനത തുറന്നടിക്കുന്നു. സമാധാനത്തോടെ ഈ മണ്ണിൽ ജീവിക്കാനാകില്ലെന്ന് ജനം വ്യക്തമാക്കുന്നു. ഭീകരവാദികളുടെ ഇരകളാകാൻ വയ്യെന്ന് പറഞ്ഞ് അഫ്ഗാനിൽ അവശേഷിക്കുന്ന സിഖ് ഹിന്ദു വിശ്വാസികൾ പലായനം ചെയ്യുന്ന വാർത്തയും വലിയ ചർച്ചയായിരുന്നു. ISUM മറ്റ് ഭീകര സംഘടനകളും വേട്ടയാടുന്നതിനാൽ അഫ്ഗാനിസ്ഥാനിൽ അവശേഷിക്കുന്ന ഹിന്ദു സിഖ് മതവിശ്വാസികൾ പലായനം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാലങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന വിവേചനം ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളുടെ ആക്രമണങ്ങളോടെ പൂർണ്ണമായെന്നും ഇവർ വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്താൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. കാബൂളിലെ ഗുരുദ്വാരയിലുണ്ടായ ആക്രമണത്തിൽ 25 സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ വലിയൊരു വിഭാഗം ന്യൂനപക്ഷങ്ങളും രാജ്യം വിടണമെന്ന ആവശ്യക്കാരാണ്. 250,000 സിഖ് മതവിശ്വാസികളാണ് മുൻപ് അഫ്ഗാനിൽ ഉണ്ടായിരുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം അത് ഏകദേശം 700 പേർ മാത്രമാണ്. സമാനമാണ് ഹിന്ദു വിശ്വാസികളുടെയും അവസ്ഥ. ഇരു കൂട്ടർക്കും സ്വന്തം ആരാധനാ കേന്ദ്രങ്ങൾ പോലും പലപ്പോഴായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരേ സ്ഥലം തന്നെ വ്യത്യസ്ത വിശ്വാസങ്ങളായിട്ട് പോലും ആരാധനയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഭീകരാക്രമണങ്ങൾക്ക് ഇരകളാകേണ്ടി വരുന്നത്. വളരെ ചെറിയ സമൂഹത്തിന് ഇത്രയും വലിയ ആൾനാശം ഉണ്ടാകുന്നത് നിലനിൽപ്പ് അപകടത്തിലാക്കുമെന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഇവർ പറഞ്ഞു. ഈ സംഭവത്തോടെ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിൽ അഭയം തേടുന്നത് വർദ്ധിച്ചു. കഴിഞ്ഞ ജൂലൈയിൽ 11 പേരും ഓഗസ്റ്റിൽ 176 പേരുമാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. അഫ്ഗാൻ സിഖ് ഹിന്ദു വിശ്വാസികളായ കാനഡ, യൂറോപ്പ് എന്നിവിടങ്ങളുള്ള ആളുകളാണ് ഇവർക്ക് വേണ്ട വിമാന ടിക്കറ്റും മറ്റും തയ്യാറാക്കി കൊടുക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.